ഞങ്ങൾ ഇന്ന് ഒരു നൈറ്റ് ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മളിങ്ങനെ വരാൻ വേണ്ടി കാരണം ഇന്ന് എൻ്റെ ഒരു വീട്ടിലൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ വീട്ടില് ബാക്ക്ലിഷ് ഇപ്പൊക്കെ പോകുന്നുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഇനി ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നത് സത്യത്തിൽ ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ നമ്മള് വന്ന സെയിം ടൈമിൽ തന്നെ അയാൾ ഇവിടെ എത്തി. അപ്പൊ എന്താന്ന് വെച്ചാല് എന്റെ ഇക്കാക്കാന്റെ ബർത്ത്ഡേ ആണ്. രണ്ട് ഇക്കാക്കുമാരുണ്ടല്ലോ, അതിൽ മൂത്ത ആളുടെ ഹാപ്പി ബർത്ത്ഡേ ചോദിക്കുന്നത്. അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുമ്പോ എന്റെ ഇക്കാക്കാനെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ഋഷി ഇക്കാക്ക എന്ന് പറയണേ. അപ്പൊ ഇക്കാനൊക്കെ അഞ്ചെടുത്തേടു. ഇക്കാക്ക ഫാമിലി എല്ലാരും വന്നിട്ടുണ്ട്. എന്റെ രണ്ടാമത്തെ ഇക്കാക്ക വരാൻ വേണ്ടി പറ്റിയില്ല. ഇക്കാക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്കാക്ക ഫാമിലിയും കുറച്ച് ബിസി ആയിപ്പോയി. അപ്പൊ അവര് ശരിക്കും മിസ് ചെയ്ത്, പക്ഷെ ഇവിടെ വന്നേനെ അപ്പൊ അവര് റിയലി ഇത് മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ അഞ്ചെടുത്തേടു. ഹലോ പറ ഞങ്ങളെ ഹാപ്പി ബർത്ത്ഡേന്റെ ആള് റുസാനാന്റി. കഴിഞ്ഞ വീഡിയോയില് കണ്ടിട്ട് എല്ലാരും ചോദിച്ചായിരുന്നു. ഇതേ ഞങ്ങളെ റുസാനാന്റി, സുമി, ഇക്കാക്കൊക്കെ ഉണ്ട്. ഞാൻ ഉപ്പാനെ വിളിച്ചാണ്, പക്ഷെ ഉപ്പ വന്നില്ല. ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടില്ല ഉപ്പ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ വരാറില്ലെന്ന്. ഇപ്പൊ പല കാരണങ്ങളും പറഞ്ഞ് സ്കിപ്പ് ചെയ്ത്. എപ്പോഴും എനിക്ക് സർപ്രൈസ് ആയാലും എനിക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ തന്നോണ്ടിരിക്കലാണ് എൻ്റെ ഇക്കാക്കന്മാരും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ തരിക്കാക്ക എല്ലാവരും. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് എനിക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷമുണ്ടാവും. ഇതുപോലെ എല്ലാവരുടെ ലൈഫിലും എല്ലാവരുടെ വീടുകളിലും ആയിക്കോട്ടെ ചെറിയ ചെറിയ, ഇപ്പം നമ്മൾ വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഒരു സ്നേഹത്തോടെ ഒരു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിഠായെങ്കിലും നമ്മൾ ബർത്ത്ഡേക്ക് ഒരു പങ്കുടും കൂടെ കൊടുക്കാം. ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞു മിഠായി കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. ഇല്ലായിരിക്കാം എനിക്കെന്തോന്നും ഇണ്ടാത്തത്. മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉള്ളതുകൊണ്ട് അവരവിടെ കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് സമയം ഒരുമിച്ചിരിക്കുക, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് അവർ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നാണ്. അവർ പിള്ളേർ കളിക്കാൻ പോയിട്ട് അവർ കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന് അതൊക്കെ കഴിച്ച് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്ത്. സ്റ്റാർട്ടേഴ്സ് നമ്മളവിടുത്തെ സീ ഫുഡ്സ് കുറച്ച് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഞാനിപ്പോൾ കഴിക്കണത് ബീഫ് തേങ്ങാ കൊത്തിട്ടിട്ട് വേറെന്തൊക്കെയോ പേര്. പിന്നെ പിള്ളേര് ഫ്രഞ്ച് ഫ്രൈസും അതും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഞാൻ അവിടുത്തെ ഒരു സ്പെഷ്യൽ ചീസ് പൊറോട്ട ആൻഡ് ഈ ബീഫാണ് ഓർഡർ ചെയ്തത്. സുമി ഇക്കാക്കൊക്കെ ഫ്രൈഡ് റൈസും, പിന്നെ നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസ് കഴിച്ചിരിക്കുന്ന ചിക്കനും അങ്ങനത്തെ സംഭവമല്ലേ. ഇവിടെ സീ ഫുഡ്സാണ് മിക്സഡ് ഫ്രൈഡ് റൈസിലുള്ളത്. അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ബാക്കി ഫുഡ്സൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കോമൺ ഫുഡൊക്കെ തന്നെ. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും, പിന്നെ ഇവർ കളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവരെല്ലാവരും കുറച്ച് സമയം ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ സമയം ചിലവഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ പഴയ കഥകളായിരിക്കും മെയിനായിട്ട്. ഞങ്ങൾ എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങൾ, ഓരോരുത്തരുടെ കല്യാണത്തിന് ഇവർ സ്റ്റേജിൽ കയറിയ കാര്യങ്ങളും പഴയ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ റുസാന്റെ ഹാപ്പി ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. ഞങ്ങളെ റുസാന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു റുസാന്റി. പുതിയ 24-ന്റെ ഏഴാന്റിയന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആരും വിഷയതില്ല. ചെറിയ ചെറിയ ഒരു വിഷമമൊക്കെ ഉണ്ടായി. പെട്ടെന്ന് ഓർത്തപ്പ എന്റെ ബർത്ത്ഡേ ആരും ആഘോഷിച്ചില്ല. എനിക്ക് ആഘോഷിക്കാൻ ആരും റുസാന്റെ ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ചില്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു റുസാന്റെ ബർത്ത്ഡേ എന്താണെന്ന് പോലും. ഞാൻ എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം അല്ലേ ഞാൻ റുസാന്റെ വിശേഷമൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോ റുസാന്റെ ഇതുപോലെ എന്നോട് ഇപ്പൊ റുസാന്റെ ഒരു സംഘടത്തിൽ പറഞ്ഞില്ലേ റുസാന്റെ ബർത്ത്ഡേ ആയിരുന്നു, എന്റെ ബർത്ത്ഡേ ആയിരുന്നു, എന്നെ ഒരാൾ പോലും വിളിച്ചില്ല, എന്നെ വിഷ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമമായി. റുസാന്റിക്ക് ഞങ്ങളെല്ലാരും മക്കളാണ് റുസാന്റിക്ക് അല്ലേ റുസാന്റി. ഞങ്ങളെല്ലാരും റുസാന്റെ മക്കളാണ്. പിന്നെ റുസാന്റിന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ റുസാന്റെ ഫാമിലി. സോറി കേട്ടോ റുസാന്റി, പക്ഷെ ഞാൻ അന്ന് പറഞ്ഞില്ല റുസാന് ഞാൻ പുറത്തു കൊണ്ടുപോകും, ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും, റുസാന്നെ ഹാപ്പി ആക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഹാപ്പി ആയോ റുസാന്റി? ഞാൻ റുസാനോട് പറയും ഒരു ദിവസം ലൈഫിൽ എൻജോയ് ചെയ്താന്ന് വെച്ചാൽ പറയാനൊരു ഡേ വേണം. ആ ഡേ എന്നാണ്? ഇന്നത്തെ ദിവസം ഉറപ്പാണോ? അടി അടി അത് കേട്ടാ മതി. സുമ
എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. എന്താ പറയുക, ഇന്നത്തെ ഡേനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണം. നല്ലൊരു ഡേ. പിന്നെ ഇത് അങ്ങനെയാണ്, ആ ഒരു ഇത്, ആ ഒരു ഇത്, ഇത് അങ്ങനെയായതുകൊണ്ട്. എനിക്ക് ഇവരെ സന്തോഷിപ്പിക്കണോന്നുണ്ടായിരുന്നു. കക ഹാപ്പിയാണ്, കക വളരെ. അയാള് ക്യാമറ കാണിച്ചാലും മിണ്ടൂല. ഇപ്പൊ പുറകിൽ നിന്ന് എന്താണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ഫുഡ് എല്ലാം കഴിച്ചു, നമ്മള് കേക്ക് കട്ടാണ്. നമ്മളൊരു ബർത്ത്ഡേ ആകുമ്പോ എന്തായാലും കേക്ക് കട്ടാണ്. കേക്ക് കട്ടാ മതി, അയാൾ അറിഞ്ഞിട്ടില്ല നമ്മള് കേക്കൊക്കെ വാങ്ങിച്ചാല്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രാവ് തളിരിളം ചൂടിൽ ആനിഞ്ചിൽ തലചായ്ച്ചുറങ്ങും. നമ്മൾ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒരു കുഞ്ഞി ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ വീഡിയോ വാങ്ങിട്ട് പോയാലോ. ഓക്കെ, നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുക. Bye bye.